ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ മോൻ്റെ ഒരു സൈക്കിളുണ്ട്. അപ്പോൾ അത് സെല്ല് ചെയ്യാൻ വേണ്ടി OLX-ൽ OLX എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ ഫ്ലാറ്റ് മാറുന്ന സമയത്തൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജെന്യുവിൻ സൈറ്റാണ്. അപ്പോൾ ഈ സൈക്കിൾ ഇട്ട സമയത്ത് തന്നെ സാധാരണ OLX-ൽ നമ്മൾ ഐറ്റംസ് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാരും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും, ഇവർ മെസ്സേജ് അയക്കാൻ തുടങ്ങും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇതിട്ട ഉടനെ തന്നെ, സൈക്കിൾ ഇട്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് വന്നു. അതിലൊരു മെസ്സേജാണ് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചു. അപ്പോൾ നമ്പർ ചോദിച്ചു. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ OLX-ൽ സസ്പീഷ്യസ് ആയിട്ടുള്ള വല്ല യൂസേഴ്സും ഒക്കെ യൂസേഴ്സും ഉണ്ടെങ്കിൽ അവർ അലേർട്ട് ചെയ്യും, അലേർട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള അലേർട്ടൊന്നും കാര്യങ്ങളൊന്നും ഈ മെസ്സേജിൻ്റെ അടിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നമ്പർ കൊടുത്തു. അപ്പോൾ അത് ആ നമ്പറിൽ നിന്ന് കോൾ വന്നു. ആ നമ്പറിൽ നിന്ന് കോള് വരുന്ന സമയത്ത് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു, നമ്പർ ഏതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ നമ്പറിൽ നിന്ന് കോള് വരുമ്പോഴത്തേക്ക് തന്നെ ട്രൂ കോളർ ഉണ്ടല്ലോ, അപ്പോൾ ട്രൂ കോളറിൽ സസ്പീഷ്യസ് സ്പാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നി ഇതെന്തായാലും നമുക്കുള്ള പഴിയാണ് എന്നുള്ളത്. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ OLX-ൽ ആ നമ്പർ ചോദിച്ച ആ ഒരു ആൾ തന്നെയാണ് നമ്പർ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളതിൽ ഒരു റേറ്റ് കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾ 3000 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ജെന്യൂൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2000 സെല്ല് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 2500 ഫൈനൽ പ്രൈസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ അതേപടി ഓക്കെ പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ വാട്സാപ്പിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയക്കാം, അതിലേക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ PhonePay അല്ലെങ്കിൽ PayTm നമ്പറൊന്ന് തരണം, അപ്പം ഞാൻ അതിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാധനം വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഏയ് അല്ല, ഞങ്ങൾ ഫോട്ടോ കണ്ടല്ലോ, ഫോട്ടോ കണ്ടപ്പം എന്താ സൈക്കിൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ എൻ്റെ ഒരു വർക്കറുണ്ട്, വർക്കറാണ് വരിക, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം PayTm ഓർ PhonePay വഴി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ലൊക്കേഷൻ ഈ നമ്പറിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എപ്പോഴാണ് വരിക, ആള് വരിക എന്ന് ചോദിച്ചപ്പോൾ ഒരു 11 o'clock അങ്ങനെ എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾ ജോലിക്ക് പോവുകയാണ്, അതുകൊണ്ട് ഈവനിങ് ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഓക്കെ എന്നാലൊരു 5 o'clock ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു, കോൾ കട്ട് ചെയ്തു, ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നമ്പറിന് ഒരു മെസ്സേജ് വന്നു, പ്ലീസ് എന്ത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ലൊക്കേഷൻ സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 1 hour-നുള്ളിൽ ഒരു 4-5 കോൾസ് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെയും ഈ കോൾ വന്നു. കോൾ വന്നപ്പം അറ്റൻഡ് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പം വരട്ടെ, ഇപ്പം വർക്കറ അയക്കാം, അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇതാണ്, PhonePay അല്ലെങ്കിൽ PayTm ഏതിൻ്റെ ആയാലും നമ്പർ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സെയിം നമ്പറാണ്, നിങ്ങൾ കോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് അയക്കുന്നത്, അത് തന്നെയാണ് PhonePay നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ജസ്റ്റ് 1 rupee അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് വന്ന് സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കാശ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, മുന്നേ ട്രാൻസ്ഫർ ചെയ്യണ്ട. അതിപ്പോൾ നല്ല എൻ്റെ വർക്കറാണ് വരിക, അതുകൊണ്ട് ഇപ്പം തന്നെ കാശ് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഈ മനസ്സിലുണ്ട്, കാരണം ട്രൂ കോളറിൽ ആദ്യമേ കാണിച്ചിട്ടുണ്ട് സസ്പീഷ്യസ് സ്പാം എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കുറേ പേരുടെ അനുഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ഞാൻ വാട്സപ്പിലേക്ക് അതിൻ്റെ അതായത് പേ ചെയ്തതിൻ്റെ റെസിപ്റ്റ് അയക്കാം, ഒന്ന് വാട്സപ്പ് ചെക്ക് ചെയ്യൂ, അപ്പോൾ അതിൽ ഒരു ബാർകോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ആ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾ അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇയാൾ ഒരു 1 rupee റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായി, കാരണം ഇതേ അനുഭവങ്ങൾ തന്നെ നമ്മൾ കുറച്ച് പേരെടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആപ്ലിക്കേഷനിൽ നമുക്കറിയാം നമ്മൾ പേ ചെയ്യുമ്പം എങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഇപ്പം GPayയോ അല്ലെങ്കിൽ PhonePayയോ അല്ലെങ്കിൽ ഇപ്പോൾ PayTm വഴിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ
അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ അവർ റിക്വസ്റ്റഡ് ഫോർ ദിസ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അത്രയും മണി ആ ഒരു നമ്മൾ ഏതെന്നാണോ സാധനം വാങ്ങിച്ചത് അതിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, കൂടുതൽ ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാനൊന്നും പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യാൻ, അങ്ങനെ സ്കാൻ ചെയ്തിട്ട് കാശ് പോയ കുറേ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞു എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യൂ, ഇങ്ങനെ സ്കാൻ ചെയ്യാനൊന്നും പറ്റില്ല. പറഞ്ഞു ഇന്ത്യയാണ് നമ്പർ വന്നത്, ഒറീസ ഒരു ഒറീസയിലുള്ള ഒരു നമ്പറാണ്, സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇത് എന്താ സ്വൈപ്പിംഗ് മെഷീനാണ്. അപ്പം സ്കാൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ മെഷീൻ ത്രൂ ആണ് അതായത് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ. ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമുക്ക് ക്യാഷ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ സ്കാൻ ചെയ്യുന്ന പരിപാടികളൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അറിയുന്ന ഹിന്ദിയും എന്തൊക്കെയാണെന്നറിയില്ല. അങ്ങനെ അയാൾ വെച്ച് പോയി എന്ന് മാത്രമല്ല വാട്സപ്പിൽ അയച്ച മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരുപാട് കാശ് തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം, എഫ് ബി ഒക്കെ, എൻ്റെ വാട്സപ്പിലാണെങ്കിൽ വരെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാശ് ചോദിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ വിളിച്ച് ചോദിക്കട്ടെ എനിക്ക് ഈ കാശ് തരുമെന്ന്, അല്ലാതെ ഇങ്ങനെയുള്ള മെസ്സേജ് പരിപാടിയിലൂടെ ആരും കാശ് കൊടുക്കട്ടെ, വെറുതെ എന്തിനാണ്? നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നത് സഡനായിട്ട് ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇത് തന്നെ ഇപ്പം ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ OLX ഒന്ന് ഞങ്ങൾക്ക് മെയിൽ വന്നു, അതുപോലെ അക്കൗണ്ടിൽ അവർ കാണിക്കുകയും ചെയ്തു. അതായത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഒന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് റെസ്പോണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ യൂസറിനെ ശരിക്കും അവർ ബ്ലോക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അയാൾ അതേ നമ്പറിൽ നിന്ന് വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് തട്ടിപ്പ് OLX നടക്കുന്നതാണ്, നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ എപ്പോഴും ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഏത് തരത്തിലായാലും അതുപോലെ തന്നെ ട്രൂ കോളറിൽ ഒരു കോൾ വന്നിട്ട് അത് നമുക്ക് സ്പാം ആണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, മേ ബി അത് കാണിച്ചില്ലെങ്കിലോ സ്പാം ആയിട്ടുള്ള ഒരു കോളാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് റീസൺ കൊടുക്കുകയും ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം എല്ലാവരും ഇതുപോലെ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ തരത്തിലാണ്, ഇപ്പം ബാങ്ക് ട്രാൻസ്ഫറൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.